പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതാ ജൂലൈ മാസം 1st 2024, കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, ദ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയ ഈ മതബോധന പഠനക്കളരിയിൽ 954-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തലങ്ങളായ സഭാസ്നേഹം, സഭയോടുള്ള പൂർണമായ അനുസരണം, ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറെ പേർ ആ സഭാസ്നേഹവും സഭയോടുള്ള അനുസരണവും സഭാപ്രബോധനങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കണം എന്നുള്ള ആവേശവും ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മുടെ ആത്മാവിലൂടെ, നമ്മുടെ പ്രവചനങ്ങളിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ സഭ മുഴുവനും പ്രസരിക്കും. അങ്ങനെ ആദിമസഭ മുതൽ ഉള്ള ആ പാരമ്പര്യത്തിന്റെ ശക്തരായ പ്രസരണക്കാരായി നാം മാറും. ഇത് നമുക്ക് അഭിമാനത്തോടു കൂടി ഉൾക്കൊള്ളാം. നമ്മൾ ആദിമസഭയുടെ ആ പാരമ്പര്യത്തെ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നോളമുള്ള എല്ലാ മാർപ്പാപ്പാമാരുടെയും സഭയുടെ പ്രബോധനത്തിന് വേണ്ടി രക്തസാക്ഷികളായ അനേകം രക്തസാക്ഷികളുടെയും അനേകം സഭാപിതാക്കന്മാരുടെയും പിൻഗാമികളാണെന്ന് ഒന്ന് ആവേശം കൊള്ളുവിൻ. എന്നെ വളരെയധികം ജ്വലിപ്പിച്ചിട്ടുള്ള ഒന്നാണ് അപ്പസ്തോലനായ പത്രോസിനെ കുരിശിൽ തറയ്ക്കാൻ വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിനെ കുരിശിൽ തറച്ച പോലെ എന്നെ തറക്കില്ലേ, ഞാൻ അതിനർഹനല്ല, എന്നെ തലകീഴായി തറക്കണേ. വിശ്വാസത്തെ പ്രതി ബർത്തലോമിയോനോട് ചോദിച്ചു, നീ ഇനിയും ഈ സഭയിൽ വിശ്വസിക്കുകയും സഭാപ്രബോധനത്തെ മുറുക്കെ പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിന്നെ തൊലി ഉലിഞ്ഞ് എണ്ണയിൽ മൂക്കി കൊല്ലും. അങ്ങനെ ബർത്തലോമിയോ യെസ് അതിന് തയ്യാറാണ്. സഭയ്ക്ക് വേണ്ടി ജീവനോടെ തൊലി ഉലിഞ്ഞ് തീച്ചൂളയിൽ തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കിയിട്ടും ആ വീരൻ, വിശ്വാസ വീര്യം, ഇതാണ് അപ്പസ്തോലിക വിശ്വാസം എന്ന് പറയുന്നത്. തോമസ് ലീഹായുടെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മളിലുള്ളത് അപ്പസ്തോലിക വിശ്വാസമാണ്. വരുവിൻ നമുക്കും അവനോടൊത്ത് പോയി മരിക്കാം എന്ന് പറഞ്ഞ ധീരനായ അപ്പസ്തോലനായ തോമസ് ലീഹായുടെ സഭയാണ് ഈ സീറോ മലബാർ സഭ. അതിന്റെ പ്രതി നമ്മൾ ആ വിശ്വാസം നമുക്ക് തന്ന കർത്താവിന് നന്ദി പറയാം. ആ വിശ്വാസത്തെ 954 ദിവസമായിട്ട് സഭാപ്രബോധനങ്ങളിൽ ഓരോ ദിവസവും പിടിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വിശ്വാസത്തെ സഭാമക്കളിലും വൈദികരിലും സന്യസ്തരിലും പ്രസരിപ്പിക്കണേ കർത്താവേ. അവരോട് കരുണയായിരിക്കണമേ. അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല. നമ്മൾ അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾക്ക് കിഴക്കിന്റെ വെളിച്ചം പഠിക്കാൻ കിട്ടിയ അവസരം. അത് പഠിക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി പറയുകയും അത് പഠിച്ചപ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രബുദ്ധരായത്. കിഴക്കിന്റെ വെളിച്ചം പഠിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലായത് കത്തോലിക്ക സഭ 24 വ്യക്തിസഭകളാണെന്നും അതിൽ ഓരോ വ്യക്തിസഭകൾക്കും അതിൻ്റെതായ വിശ്വാസ പൈതൃകമുണ്ടെന്നും അതിൻ്റെതായ ആരാധനാ രീതികളുണ്ടെന്നും അതാർക്കും കൈകടത്താൻ പറ്റില്ല, അതാർക്കും മാറ്റാൻ പാടില്ല, മാർപ്പാപ്പയ്ക്ക് പോലും അത് മാറ്റാനുള്ള അധികാരമില്ല എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ
നമ്മുടെ സീറോ മലബാർ സഭയുടെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലിയുടെ അവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് ഈ ബോധ്യത്തോടുകൂടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മൾ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഭഗ്നാശരാകാതെ ജോബിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 7-ഉം 8-ഉം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കയില്ല, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇത് ജോബിന്റെ ജീവിതത്തിൽ തന്നെ വാസ്തവമായി. ജോബ് തന്റെ സകല സമ്പത്തും നശിച്ചു, തന്റെ മക്കൾ നശിച്ചു, തന്റെ ആരോഗ്യം നശിച്ചു, തന്റെ ശരീരം വ്രണം പിടിച്ച് അഴുകി 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 ചത്ത പോലെയായിട്ടും ജോബ് പ്രത്യാശിക്കുകയാണ്. ജോബ് പ്രത്യാശ നഷ്ടപ്പെട്ടില്ല, ജോബ് ഉത്കണ്ഠപ്പെട്ടില്ല, ഭഗ്നാശനായില്ല. അപ്പൊ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ ജോബിനെ പോലെ ഭഗ്നാശനാകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലോ, വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ടെന്നാണ് ജോബിന്റെ പുസ്തകത്തിൽ ജോബ് പറയുന്നത്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. നമ്മുടെ നാട്ടിലെല്ലാം നമുക്ക് കാണാം, ഒരു വൃക്ഷം മുറിച്ചു കളഞ്ഞു, പക്ഷെ ആ കുറ്റിയിൽ നിന്നും ഇതാ ആ വൃക്ഷം പോലെ തന്നെ മുളച്ചു വരുന്നു. അതുപോലെ നമുക്ക് പ്രത്യാശയായിരിക്കണം. നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എറണാകുളം അങ്കമാലി രൂപതയുടെ അവിടെയുള്ള എല്ലാ വൈദികരും മനം മാറുന്നതിന് വേണ്ടി, അവിടെയുള്ള എല്ലാ വിശ്വാസികളും മനസ് മാറി അവർ സഭയുടെ ഐക്യത്തിൽ സഭാപിതാക്കന്മാരുടെ ആഹ്വാനത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർമ്മയ്ക്കും പ്രതീക്ഷയ്ക്കുമിടയിൽ എന്ന ഭാഗമാണ്. ഇവിടെ പറയുകയാണ്, മിശിഹായുടെ സഭയുടെ പിതൃസ്വത്താണ് പാരമ്പര്യം. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്താണ് പാരമ്പര്യം. സ്ത്രീയന്മാർ കണ്ടുമുട്ടുകയും സാക്ഷ്യം നൽകുകയും ചെയ്ത ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ചുള്ള സജീവ സ്മരണയാണിത്. സജീവമായ ഈ ഓർമ്മ തങ്ങളുടെ പിൻഗാമികളുടെ ഇടമുറിയാതെ അവർ കൈമാറി കൈവയ്പ് വഴിയുള്ള ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ ഇന്നത്ര മെത്താന്മാരെയും അതിന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ഓരോ സഭയുടെയും ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തിലൂടെ ഇത് വ്യക്തമാക്കപ്പെടുന്നു. രക്തസാക്ഷികൾ ശ്രദ്ധിക്കണം, കണ്ടോ, രക്തസാക്ഷികൾ, പിതാക്കന്മാർ, വിശുദ്ധർ എന്നിവരുടെ സാക്ഷ്യം വഴിയും. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടം വരെയും നൂറ്റാണ്ടുകളിലൂടെ ജീവിച്ചിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും സജീവ വിശ്വാസം വഴിയും പാരമ്പര്യത്തിന് രൂപം നൽകപ്പെടുന്നു. അത് ഓരോ കാലഘട്ടങ്ങളിലും കൂടുതൽ ശക്തമായി ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും വീര്യം നശിക്കില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ വീര്യം പോയോ എന്ന് പരീക്ഷിക്കുകയാണ്. നമ്മൾ അതുകൊണ്ട് ആ പാരമ്പര്യത്തിൽ തന്നെ മുറുക്കപ്പിടിച്ചുകൊണ്ട് ഇല്ല കർത്താവേ, ഞങ്ങൾ വീര്യമുള്ള ക്രിസ്ത്യാനികൾ തന്നെയാണ്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ചില സൂത്രവാക്യങ്ങളുടെ മാറ്റമില്ലാത്ത ആവർത്തനമല്ല ഇത്. പ്രത്യുത മൗലികവും സജീവവുമായ സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ സംരക്ഷിക്കുന്ന പിതൃസ്വത്താണ്. മാറി മാറി വരുന്ന അഭിപ്രായങ്ങളെ മാത്രം സമാഹരിക്കുക എന്ന വിപത്തിൽ നിന്ന് സഭയെ രക്ഷിക്കുന്നതിനും. എക്സാക്ട്ലി ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഇതാ കിഴക്കിന്റെ വെളിച്ചത്തിൽ ഇന്ന് പഠിക്കുന്ന ഇതാണ്.
മാറി മാറി വരുന്ന അഭിപ്രായങ്ങളെ മാത്രം സമാഹരിക്കുക എന്ന വിപത്തിൽ നിന്നും സഭയെ സംരക്ഷിക്കുന്നതിനും യെസ് ലോർഡ് നിശ്ചിതത്വവും തുടർച്ചയും അവർക്ക് ഉറപ്പു കൊടുക്കുന്നതും പാരമ്പര്യമാണ്. കണ്ടോ, ഇതിനെപ്പോഴും നമുക്കൊന്ന് സ്തുതിച്ചുകൊണ്ട് കർത്താവേ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1995 എഴുതിയ ഈ വലിയ സത്യം ഇതൊരു പ്രവചനമായിട്ട് ഇന്ന് എറണാകുളം അതിരൂപതയിൽ പൂർത്തിയാകട്ടെ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഈ അപ്പസ്തോലിക പ്രബോധനം ഓറിയന്റാലെ ലുമൻ, ഇത് ഓറിയന്റാലിയം എക്ലീസിയാരും എന്ന രണ്ടാം വറ്റിക്കാൻ സുനദോസിലെ പ്രബോധനവും ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് എന്ന ഇതിന് 100 വർഷം മുമ്പ് എഴുതിയ പ്രബോധനത്തിലുമെല്ലാം ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ പാരമ്പര്യം മാർപ്പാപ്പയ്ക്ക് പോലും മാറ്റാൻ പറ്റില്ലാത്തതാണ്. അതാണ്, ഒന്നുകൂടി വായിക്കാം. ചില സൂത്രവാക്യങ്ങളുടെ മാറ്റമില്ലാത്ത ആവർത്തനമല്ലിത്. പ്രത്യുത മൗലികവും സജീവവുമായ സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ സംരക്ഷിക്കുന്ന പിതൃസ്വത്താണിത്. ഇത് പിതൃസ്വത്താണ്. മാറി മാറി വരുന്ന അഭിപ്രായങ്ങളെ മാത്രം സമാഹരിക്കുക എന്ന വിപത്തിൽ നിന്നും സഭയെ സംരക്ഷിക്കുന്നതിനും നിശ്ചിതത്വവും തുടർച്ചയും അവൾക്ക് ഉറപ്പു കൊടുക്കുന്നതും പാരമ്പര്യമാണ്. നിശ്ചിതത്വവും തുടർച്ചയും അവൾക്ക് ഉറപ്പു കൊടുക്കുന്നതും പാരമ്പര്യമാണ്. 8-ാമത്തെ പാരഗ്രാഫിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങാം. ഓരോ സഭയുടെയും ആചാരങ്ങളും പതിവുകളും ഒരിക്കലും മാറ്റപ്പെടുത്താൻ പാടില്ലാത്തവയായിട്ടാണ് പരിഹരിക്കപ്പെടുന്നതെങ്കിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു യാഥാർത്ഥ്യം എന്ന വിശേഷ ലക്ഷണം പാരമ്പര്യത്തിന് നഷ്ടപ്പെടുമെന്ന അപകട സാധ്യതയുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും ജനതയോട് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്നതിനാൽ അരൂപി ഈ സവിശേഷതയ്ക്ക് ഉറപ്പു നൽകുന്നു. അതാണ് അതുകൂടി വായിക്കാം. ഓരോ സഭയുടെയും ആചാരങ്ങളും പതിവുകളും ഒരിക്കലും മാറ്റപ്പെടാൻ പാടില്ലാത്തവയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു യാഥാർത്ഥ്യം എന്ന വിശേഷ ലക്ഷണം പാരമ്പര്യത്തിന് നഷ്ടപ്പെടുമെന്ന അപകട സാധ്യതയുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും ജനതയോട് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്നതിനാൽ അരൂപി ഈ സവിശേഷതയ്ക്ക് ഉറപ്പു നൽകുന്നു. അതാണ്, ഓരോ കാലഘട്ടത്തിലേക്കും, ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറ അവർക്ക് ഇത് മനസ്സിലാക്കട്ടെ. അത് നമ്മൾ ഇവിടെ വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് എങ്ങനെ അത് കിട്ടും? അതാണ്, ഓരോ കാലഘട്ടത്തിലെയും ജനതയോട് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്നതിനാൽ അരൂപി പരിശുദ്ധാത്മാവ് നയിച്ചോളും ഈ സവിശേഷതയ്ക്ക് ഉറപ്പു നൽകുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ ലിഖിതം വായിക്കുന്നവർക്ക് അത് കൂടുതൽ കൂടുതൽ മനസ്സിലാകുന്നത് പോലെ സഭയുടെ ജീവിക്കുന്ന പിതൃസ്വത്തിന്റെ മറ്റോരോ ഘടകവും വിശ്വസ്തതയിലും തുടർച്ചയിലും വിശ്വാസികൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും. പ്രൈസ് ദ ലോർഡ്. വളരെ പ്രധാനം. ഇത് ഡൈവർബം 8-ാമത്തെ ഖണ്ഡികയിൽ പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതം വായിക്കുന്നവർക്ക് അത് കൂടുതൽ കൂടുതൽ മനസ്സിലാവുന്നത് പോലെ സഭയുടെ ജീവിക്കുന്ന പിതൃസ്വത്തിന്റെ മറ്റോരോ ഘടകവും വിശ്വസ്തതയിലും തുടർച്ചയിലും വിശ്വാസികൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും പുതിയ സംഭാവനകളാൽ അതിനെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. The scripture is increasingly understood by those
ഹൂ റീഡ് ഇറ്റ്. അതാണ് എവർ എവരി അതർ എലിമെന്റ്സ് ഓഫ് ദ ചർച്ച് ലിവിംഗ് ഹെറിറ്റേജ് ഈസ് ഇൻക്രീസിംഗ്ലി അണ്ടർസ്റ്റുഡ് ബൈ ബിലീവേഴ്സ് ആൻഡ് ഈസ് എൻറിച്ച്ഡ് ബൈ ന്യൂ കോൺട്രിബ്യൂഷൻസ് ഇൻ ഫിഡിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. വിശ്വസ്തതയിലും തുടർച്ചയിലും വിശ്വാസികൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും പുതിയ സംഭാവനകളാൽ അതിനെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. പാരമ്പര്യമെന്ന് സഭ വിളിക്കുന്നതിനെ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അനുസരണയിൽ മതാത്മകമായി സാംശീകരിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അനുസരണയിൽ മതാത്മകമായി സാംശീകരിക്കുമ്പോഴാണ് സംസ്കാരവും ചരിത്രപരവുമായ വ്യത്യസ്ത സാഹചര്യങ്ങളിലും അവസ്ഥകളിലും അതിന് സാക്ഷാത്കാരം ലഭിക്കുക. പാരമ്പര്യമെന്നത് കേവലം കഴിഞ്ഞ കാലത്തെ വസ്തുതകളെയോ രൂപങ്ങളെയോ കുറിച്ചുള്ള ഗൃഹാതുരത്വമോ നഷ്ടപ്പെട്ടുപോയ സവിശേഷാനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമോ അല്ല. ട്രഡീഷൻ ഈസ് നെവർ പ്യുവർ നോസ്റ്റാൾജിയ ഫോർ തിങ്സ് ഓർ ഫോംസ് പാസ്റ്റ് നോർ റിഗ്രറ്റ് ഫോർ ലോസ്റ്റ് പ്രിവിലേജസ് ബട്ട് ദ ലിവിംഗ് മെമ്മറി ഓഫ് ദ ബ്രൈഡ്. പ്രത്യുത തന്നിൽ വസിക്കുന്ന സ്നേഹത്താൽ മിശിഹ നിത്യയുവത്വം നിലനിർത്തുന്ന മണവാട്ടി തിരുസഭയെക്കുറിച്ചുള്ള സജീവ സ്മരണയാണത്. ട്രഡീഷൻ നെവർ പ്യുവർ നോസ്റ്റാൾജിയ ഫോർ തിങ്സ് ഓർ ഫോംസ് പാസ്റ്റ് നോർ റിഗ്രറ്റ് ഫോർ ലോസ്റ്റ് പ്രിവിലേജസ് ബട്ട് ദ ലിവിംഗ് മെമ്മറി ഓഫ് ദ ബ്രൈഡ് കെപ്റ്റ് എറ്റേണലി യൂത്ത്ഫുൾ by the love that dwells within her. By the love that dwells within her. തന്നിൽ വസിക്കുന്ന സ്നേഹത്താൽ തന്നിൽ വസിക്കുന്ന മിശിഹായാൽ നിത്യയുവത്വം നിലനിർത്തുന്ന മണവാട്ടിയായ തിരുസഭയെക്കുറിച്ചുള്ള സജീവ സ്മരണയാണത്. ഓ, ഇതെങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്? ഇതൊക്കെ ആർക്കും മനസ്സിലാവുന്നത്? ഈശോയെ, നമുക്കിതെല്ലാം മനസ്സിലാകാൻ കർത്താവെ കൃപ നൽകണമേ. അതൊന്നുകൂടി വായിക്കാം. പാരമ്പര്യം എന്നത് കേവലം കഴിഞ്ഞ കാലത്തെ വസ്തുക്കളെയോ രൂപങ്ങളെയോ കുറിച്ചുള്ള ഗൃഹാതുരത്വമോ നഷ്ടപ്പെട്ടുപോയ സവിശേഷാനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമോ അല്ല. അല്ല. എട്ടാമത്തെ ഖണ്ഡികയുടെ മൂന്നാമത്തെ ഭാഗം. പ്രത്യുത തന്നിൽ വസിക്കുന്ന സ്നേഹത്താൽ തന്നിൽ വസിക്കുന്ന മിശിഹായാൽ നിത്യയുവത്വം നിലനിർത്തുന്ന മണവാട്ടി തിരുസഭയെക്കുറിച്ചുള്ള സജീവ സ്മരണയാണത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രഹസ്യം ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? പരിശുദ്ധാത്മാവേ, ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ലേഖനങ്ങളിലെ പാരഗ്രാഫിന്റെ അവസാനത്തെ ലൈനിലാണ് അതിന്റെ സത്തയായിട്ട് വരുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് തന്നെ പ്രാർത്ഥിക്കണം. ഓ പരിശുദ്ധാത്മാവേ, കിഴക്കിന്റെ വെളിച്ചത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. വിശ്വാസികളായ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. സൃഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃദയത്തിൽ വരണേ. സൃഷ്ടികളാം ഇവരിൽ വരണേ, നിന്റെ ദിവ്യപ്രസാദം തരണേ. ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കയ്യൊപ്പം നീയേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ മുദ്ര. മുദ്ര ജീവന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവി
തരുന്നതും നീയേ. ഓ പരിശുദ്ധാത്മാവേ, ഇതിനെ വിശദീകരിക്കാൻ ഒന്നുകൂടി ഞാൻ പരിശ്രമിക്കാം. പാരമ്പര്യം എന്നത് കേവലം കഴിഞ്ഞ കാലത്തെ വസ്തുക്കളെയോ രൂപങ്ങളെയോ കുറിച്ചുള്ള ഗൃഹാതുരത്വമോ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇപ്പോ ഞാൻ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ചില പ്രത്യേക കാര്യങ്ങൾ പറയുമ്പോൾ ഹ്യൂമറസ് ആയിട്ടുള്ള ചില ഉദാഹരണങ്ങൾ പറയും. അതിലൂടെ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതാണ്, ഇതൊരു കാഴ്ച ബംഗ്ലാവല്ല. പഴയ സാധനങ്ങളെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന കാഴ്ച ബംഗ്ലാവല്ല. ഇറ്റ് ഈസ് നോട്ട് എ മ്യൂസിയം. അപ്പോ ഇതൊരു മ്യൂസിയം അല്ല. ഈ പഴയ കാര്യങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു മ്യൂസിയം അല്ല. അതാണ് ഇവിടെ പറയുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെ ഫെയ്ത്ത് ഈസ് നോട്ട് എൻ ആർട്ടിഫാക്ട് ഇൻ എ മ്യൂസിയം, ഇറ്റ്സ് എ ലിവിംഗ് വിറ്റ്നസ് ടു ദ വേൾഡ്. കഴിഞ്ഞ കാലത്തെ വസ്തുക്കളെയോ രൂപങ്ങളെയോ കുറിച്ചുള്ള ഗൃഹാതുരത്വമോ ഉണ്ടോ? നഷ്ടപ്പെട്ടുപോയ സവിശേഷ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമോ അല്ല. പിന്നെന്താ പ്രത്യുത? ദൈവം തന്നിൽ വസിക്കുന്ന മിശിഹായാൽ, സ്നേഹത്താൽ നിത്യയുവത്വം നിലനിർത്തുന്ന മണവാട്ടി ആയ തിരുസഭയെക്കുറിച്ചുള്ള സജീവ സ്മരണയാണ്. തിരുസഭ അന്നും ഇന്നും ക്രിസ്തുവിന്റെ ശരീരമാണ്. രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ വളർന്നതാണത്, ഈശോയുടെ രക്തത്തിൽ ജനിച്ചതാണത്. കുരിശിൽ പിടയുമ ഹൃദയമുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ ജനിച്ചതാണീ വിശ്വാസം. ആയിരമായിരം രക്തസാക്ഷികൾ തൻ ചുടുനിണമേകിയതാണീ വിശ്വാസം. നമുക്കെല്ലാവർക്കും ഏറ്റുപാടിക്കൊണ്ട് ഇത് എറണാകുളത്തെ ഈ അവസ്ഥയിലേക്ക് പ്രകാശവും വീര്യവും ചൊരിയുന്നതിനും നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ വിശ്വാസികളുടെ മനസ്സിന് മാറ്റമുണ്ടാകുന്നതിനും വേണ്ടി നമുക്ക് ഈ ഗാനം ആലപിച്ച് ഈ സത്യം പ്രഖ്യാപിക്കാം. കുരിശിൽ പിടയുമ ഹൃദയമുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ ജനിച്ചതാണീ വിശ്വാസം. ആത്മാവിൽ ചൊലിച്ചുകൊണ്ട് ആയിരമായിരം രക്തസാക്ഷികൾ തൻ ചുടുനിണമേകിയതാണീ വിശ്വാസം. ആണ് ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന ബലിയും ഇതിന്റെ ആ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ വിശുദ്ധ ഇഗ്രേഷ്യസ് ഓഫ് അന്തിയോക്കിയെ പോലെയുള്ള നമ്മൾ ഈ ഇടയ്ക്ക് തിരുനാൾ ആഘോഷിച്ച വിശുദ്ധ ഇറേനിയോസിനെ പോലെയുള്ള ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാർ ഇതിനു വേണ്ടി ജീവനർപ്പിച്ചതാണ്, ഈ വിശ്വാസത്തെ ഈ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതിനെയാണ് ഇപ്പോൾ വെട്ടി അകറ്റാൻ പറയുന്നത്. എന്തോ ഒരു വിരോധാഭാസമാണ്. കർത്താവേ കരുണയായിരിക്കണേ, കർത്താവേ രക്തസാക്ഷികളെ, നിങ്ങളുടെ രക്തം കൊടുത്ത് നിലനിർത്തിയ ഈ പാരമ്പര്യത്തിനെ തെല്ലുപോലും നഷ്ടപ്പെടുത്താതെ ഞങ്ങൾക്ക് തലമുറകളിലേക്ക് പ്രസരിപ്പിക്കാൻ ഉള്ള ജ്ഞാനം ഞങ്ങളുടെ പിതാക്കന്മാർക്കും ഞങ്ങളുടെ വൈദികർക്കും വിശ്വാസത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ആളുകളാണ് ഞങ്ങൾ. ഇതൊന്നും നമ്മുടെ ആളുകൾക്ക് അറിയില്ല കർത്താവേ. എന്താണ് ഓറിയന്റൽ സഭയെന്നോ എന്താണ് കിഴക്കൻ സഭയുടെ പൈതൃകമെന്നോ ഞങ്ങൾക്ക് അറിയില്ല കർത്താവേ, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ അജ്ഞതയെ പ്രതി ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ. ഈ കിഴക്കിന്റെ വെളിച്ചം പഠിച്ചപ്പോഴല്ലേ പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്.
ഇതിൽ വീണ്ടും വീണ്ടും മാർപ്പാപ്പ പറയുന്നത് നോക്കുക, ഓരോ സഭയുടെയും ആചാരങ്ങളും പതിവുകളും ഒരിക്കലും മാറ്റപ്പെടാൻ പാടില്ലാത്തവയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. എങ്കിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു യാഥാർത്ഥ്യമെന്ന വിശേഷ ലക്ഷണം പാരമ്പര്യത്തിന് നഷ്ടപ്പെടുമെന്ന അപകട സാധ്യതയുണ്ട്. പക്ഷേ വീണ്ടും പറയാണ്, ഓരോ കാലഘട്ടത്തിലെയും ജനതയോട് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്നതിനാൽ അരൂപി ഈ സവിശേഷതയ്ക്ക് ഉറപ്പ് നൽകുന്നു. ഈ സവിശേഷതയ്ക്ക് അരൂപി ഉറപ്പ് നൽകുന്നു. പരിശുദ്ധാത്മാവ് അത് അങ്ങനെ തന്നെ വേണമെന്നാ പറയണത്. എന്നിട്ട് വീണ്ടും പറയാണ്, വിശുദ്ധ ലിഖിതം വായിക്കുന്നവർക്ക് അത് കൂടുതൽ കൂടുതൽ മനസ്സിലാവുന്നത് പോലെ. വിശുദ്ധ ലിഖിതം നമുക്ക് മാറ്റാൻ പറ്റുമോ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ വള്ളിയോ പുള്ളിയോ മാറ്റാൻ നമുക്ക് പറ്റുമോ? അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല. അതൊന്ന് മാറ്റാൻ പറ്റുമോ? എന്നപോലെ തന്നെയാണത്. വിശുദ്ധ ലിഖിതം വായിക്കുന്നവർക്ക് അത് കൂടുതൽ കൂടുതൽ മനസ്സിലാവുന്നത് പോലെ, ഡൈവർബം 8, സഭയുടെ ജീവിക്കുന്ന പിതൃസ്വത്തിന്റെ മറ്റോരോ ഘടകവും വിശ്വസ്തതയിലും തുടർച്ചയിലും വിശ്വാസികൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും പുതിയ സംഭാവനകളാൽ അതിനെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. അതിനൊരു ഉദാഹരണമാണ്, നമ്മൾ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ദൈവമേ ഇത് എത്ര വൈകിപ്പോയി, ഇത് മുമ്പേ പഠിക്കേണ്ടതായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യം പഠിക്കുകയാണ്. അതാണ് വചനം വീണ്ടും വീണ്ടും വായിക്കുന്നത് പോലെ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പഠിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും പഠിക്കുകയാണ്. നമുക്ക് ബോറടിക്കുന്നുണ്ടോ ഇത് വീണ്ടും വീണ്ടും പഠിച്ചിട്ട്? വിശുദ്ധ ലിഖിതം വായിക്കുന്നവർക്കത് കൂടുതൽ മനസ്സിലാകുന്നത് പോലെ സഭയുടെ ജീവിക്കുന്ന പിതൃസ്വത്തിന്റെ, എന്താണ് അതിന്റെ അർത്ഥം? ജീവിക്കുന്ന പിതൃസ്വത്ത്. സഭ ക്രിസ്തു തന്നെയാണെന്നും ക്രിസ്തുവിന്റെ ഓരോ അവസ്ഥകളും ക്രിസ്തുവിന്റെ വചനവും ക്രിസ്തുവിന്റെ മരണവും ക്രിസ്തുവിന്റെ പീഡാസഹനവും നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അന്ന് ഉണ്ടായ അതേ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ജീവിക്കുന്ന പിതൃസ്വത്ത്. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിക്കുന്ന പിതൃസ്വത്താണ്. ആ ജീവിക്കുന്ന പിതൃസ്വത്തിന്റെ മറ്റോരോ ഘടകവും വിശ്വസ്തതയിലും തുടർച്ചയിലും. അതേ കർത്താവേ, ഞങ്ങൾ 954 ദിവസമായിട്ട് ഇത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ ഒരു ബോധ്യത്തോടു കൂടിയാണ്. എല്ലാവരും ഏറ്റു പറയണം, 954 ദിവസമായിട്ട് ഓരോ രാത്രിയിലും വെളുപ്പിനും അതുകൂടാതെ ഇത് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും പഠിക്കുന്തോറും ഇതിൽ കൂടുതൽ കൂടുതൽ ലഹരിയായിട്ട് നമുക്ക് തോന്നുന്നത് പിതൃസ്വത്തിന്റെ മാറ്റം വരുത്താത്ത ഈ പിതൃസ്വത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്ന കർത്താവെ, ഈ പിതൃസ്വത്ത് നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് കൈമാറണ കർത്താവെ, ഈ പിതൃസ്വത്ത് നഷ്ടപ്പെടാതെ എറണാകുളത്തെ വിശ്വാസികൾക്കും ഞങ്ങളുടെ വരാനിരിക്കുന്ന തലമുറയ്ക്കും ഈ പിതൃസ്വത്ത് നഷ്ടപ്പെടാതെ ഞങ്ങളെ സംരക്ഷിക്കണ കർത്താവേ. ഈ പിതൃസ്വത്ത് നഷ്ടപ്പെടാതെ വിശ്വാസികളായ ഞങ്ങൾ ഈ പിതൃസ്വത്തിന് വേണ്ടി രക്തം ചിന്തിയ രക്തസാക്ഷികളോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പിതൃസ്വത്ത് നഷ്ടപ്പെടാതെ ഞങ്ങളെ സഹായിക്കണേ. ഒരിക്കൽ കൂടി വായിക്കാം ണ്ടോ? ഓരോ സഭയുടെയും ആചാരങ്ങളും പതിവുകളും ഒരിക്കലും മാറ്റപ്പെടുത്താൻ പാടില്ലാത്തവയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ, അതാണ്
അതായത് 23 പൗരസ്ത്യ സഭയുടെയും അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ 24 വ്യക്തിസഭകൾ, ലത്തീൻ സഭയുടെ ആയാലും, ആ പാരമ്പര്യം പിതൃസ്വത്താണ്. അതിലും പാരമ്പര്യമുണ്ട്, അതാരും മാറ്റുന്നില്ല. എന്നപോലെ പൗരസ്ത്യ സഭകൾക്കും പാരമ്പര്യമുണ്ട്. അവര് ഓരോ സഭയുടെയും ആരാധനക്രമം മറ്റുള്ളതിനെ താരതമ്യപ്പെടുത്തുന്ന വ്യത്യാസമുണ്ട്. ആ വ്യത്യസ്തത നിലനിർത്താൻ, അത് പിതൃസ്വത്താണ് ആ വ്യത്യാസം. അതാണ് ഓരോ സഭയുടെയും ആചാരങ്ങളും പതിവുകളും ഇതെല്ലാവരും വീണ്ടും വീണ്ടും ഏറ്റുപറയുക. ഇതാണ് ഇന്നത്തെ എറണാകുളത്തെ പ്രശ്നം. ഇത് മനസ്സിലാക്കാനോ, ഈ കിഴക്കിന്റെ വെളിച്ചം ഇറങ്ങിയിട്ട് 1995 ഇറങ്ങിയ ഈ കിഴക്കിന്റെ വെളിച്ചം എറണാകുളത്തോ ആരും പഠിപ്പിച്ചില്ല, ആരും പഠിച്ചില്ല. അതാണ് ഈ സംഭവം ഉണ്ടായത്. 1995 ഇത് ഇറങ്ങിയെങ്കിലും ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു പ്രബോധനത്തെ കുറിച്ച്. ഇത് ശരിക്കും നമ്മളുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഓരോ സഭയുടെയും ആചാരങ്ങളും പതിവുകളും ഒരിക്കലും മാറ്റപ്പെടാൻ പാടില്ലാത്തവയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ, വളരുകയും വികസിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു യാഥാർത്ഥ്യം എന്ന വിശേഷ ലക്ഷണം പാരമ്പര്യത്തിന് നഷ്ടപ്പെടുമെന്ന അപകട സാധ്യതയുണ്ട്. ഇതാണ് ചിലവർ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഓരോ കാലഘട്ടത്തിലെയും ജനതയോട് എന്തെങ്കിലും പറയാനുണ്ടാകും എന്നതിനാൽ തീർച്ചയായിട്ടും ഐ ആം പ്രൗഡ് ഓഫ് ദിസ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ, തോമസ് പോളിനെ, ഇതിൽ വളരെ ആവേശമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങളെല്ലാവർക്കും കർത്താവെ, ഇത് കൈമാറാതെ ഞങ്ങൾക്ക് കിട്ടിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൽ മായം ചേർക്കാൻ ഇടവരരുത്. ഓരോ കാലഘട്ടത്തിലെയും ജനതയോട് എന്തെങ്കിലും പറയാനുണ്ടാകും എന്നതിൽ അരൂപി ഈ സവിശേഷതയ്ക്ക് ഉറപ്പ് നൽകുന്നു. നമുക്ക് നമ്മുടെ ഫ്രീഡത്തില് ലത്തീൻ കുർബാന കാണുന്നുള്ളവർക്ക് അത് പോയി കാണാം. സിറുമലബാർ കുർബാനേനെ ലത്തീൻ കുർബാന ആക്കേണ്ട ആവശ്യമുണ്ടോ? മലങ്കര കുർബാന കാണുന്നുള്ളവർക്ക് അത് കാണാം. മലങ്കര കുർബാനേനെ ലത്തീൻ കുർബാന ആക്കേണ്ട ആവശ്യമുണ്ടോ? അത് സാധ്യമല്ല. നമുക്ക് എപ്പോഴും ഫ്രീഡമുണ്ട്. നമുക്കിന്ന് സുറിയാനി കുർബാന അല്ല ലത്തീൻ കാണണം, പോയി കണ്ടോ? മലങ്കര കുർബാന കാണണം, പോയി കണ്ടോ? പക്ഷെ കുർബാനേനെ മാറ്റേണ്ട ആവശ്യം എന്താ? അപ്പോ അതാണ് നമ്മൾ സഭയുടെ ജീവിക്കുന്ന പിതൃസ്വത്തിന്റെ മറ്റോരോ ഘടകവും വിശ്വസ്തതയിലും തുടർച്ചയിലും. ഇതിപ്പോ ഞാൻ എന്റെ ഇഷ്ടമൊന്നും അല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഇത് തോമസ് പോൾ അല്ല പറയുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ നിന്ന് എഴുതപ്പെട്ട, ഇന്ന് വിശുദ്ധനായ ആ വലിയ മാർപ്പാപ്പ, മാർപ്പാപ്പമാരിൽ 3 മാർപ്പാപ്പമാരെ അത്രയും നാൾ ഭരണം നടത്തിയിട്ടുള്ളൂ സഭയിൽ. ഇത്രയും വലിയ ഒരു വിശുദ്ധനായ ആ മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയ കാര്യമാണത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് സ്വീകരിക്കുകയും ഈ ഖണ്ഡിക നിങ്ങൾ എഴുതി എവിടെയെങ്കിലും വെക്കുക, എന്നിട്ട് അത് വിശുദ്ധ ലിഖിതം വായിക്കുന്നത് പോലെ തന്നെ വായിച്ച് ഇത് ജനഹൃദയങ്ങളിലേക്ക് പ്രസരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സഭയുടെ ജീവിക്കുന്ന പിതൃസ്വത്തിന്റെ മറ്റോരോ ഘടകവും വിശ്വസ്തതയിലും തുടർച്ചയിലും. ആമേൻ. ഞങ്ങളിത് വിശ്വസിക്കുന്നു കർത്താവേ. ഇത് തുടരണം, ഇത് ഞങ്ങൾ തുടരുന്നു. വിശ്വാസികൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും ഉണ്ടോ? വിശ്വാസികൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും പുതിയ സംഭാവനകളിൽ അതിനെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. പുതിയ സംഭാവന ഇതാണ് ഇപ്പോ നമ്മളോട് കർത്താവ് പറഞ്ഞത്. കിഴക്കിന്റെ വെളിച്ചത്തിന്റെ സൂക്ഷ്മ ദർശനം എന്ന പുസ്തകം എഴുതണം, അതായത് ഇതിനെ വിവരിച്ചെഴുതണം. അപ്പൊ എന്തായി? ഇവിടെ പിതാവ് പറഞ്ഞ കാര്യം വന്നില്ലേ? ഇതിനെ
കൂടുതൽ മനസ്സിലാക്കുന്നതിന് പുതിയ സംഭാവനകളാൽ അതിനെ സമ്പന്നമാക്കുകയും ചെയ്യണം. ഇത് നമുക്ക് കിഴക്കിന്റെ വെളിച്ചത്തിന്റെ സൂക്ഷ്മദർശനത്തിലെ ആമുഖത്തിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇതിനെ സമ്പന്നമാക്കാൻ നമ്മൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ പറ്റും ഈ പ്രബോധനത്തിന്? അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശ്വാസികൾ ഇത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം, ധ്യാനിക്കണം, ഇത് വെച്ചുകൊണ്ട് കുർബാന അർപ്പിക്കണം. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ കുർബാന അർപ്പിക്കുമ്പോഴുള്ള ആ വലിയ ആനന്ദം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊന്നും കൂടി ഈ പാരഗ്രാഫ് മുഴുവനും വായിച്ചു ഇവിടെ നിർത്താം. പാരമ്പര്യമെന്ന് മനസ്സിലാക്കുകയും സംഭാവന സമ്പന്നമാക്കുകയും ചെയ്യുന്നു. പാരമ്പര്യമെന്ന് സഭ വിളിക്കുന്നതിനെ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അനുസരണയിൽ ഉണ്ടോ, ഇതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അനുസരണയിൽ ക്ഷേമുള്ളവരെ, എനിക്ക് ഇത് എന്റെ ജീവിതത്തിൽ എനിക്ക് ആരംഭം മുതലേ കർത്താവ് തന്ന വലിയ ഒരു സമ്മാനമാണ്. സഭയോടും സഭാപ്രബോധനത്തോടും മാർപ്പാപ്പയോടും അനുസരണത്തോടും ബഹുമാനത്തോടും നിങ്ങളെന്നെ പ്രസംഗം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലെ ധ്യാനം കേട്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇതറിയാമോ ഇല്ലയോ, നമ്മളുടെ ആദ്യത്തെ തന്നെ സഭാപ്രബോധനം കർത്താവും ജീവദാതാവും എന്നത് ഞാൻ ആ ഡോമിനം വിഭിക്കാന്തം കിട്ടിയിട്ട് അതിന്റെ മലയാളം പരിഭാഷ നോക്കിയിട്ട് കിട്ടിയില്ല, അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കിയേ, ഇതാണ് കേരള സഭയുടെ അവസ്ഥയായിരുന്നു. അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ. എന്നിട്ട് നമ്മൾ കിങ്ഡം മിനിസ്ട്രിയിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളാണ് അത് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ മലയാളത്തിലെ ജനഹൃദയങ്ങളിലെ ഏതാണ്ട് 25 വർഷം നമ്മൾ അത് പ്രസിദ്ധീകരിച്ചു. സ്നേഹമുള്ളവരെ, അതാണ് വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അനുസരണം. ഇതനുസരിക്കാൻ നമ്മൾ വേറെ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. മാർപ്പാപ്പയുടെ പ്രബോധനത്തെ ഞാൻ അനുസരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റുപറയണം. സഭയുടെ പ്രബോധനത്തെ ഞാൻ അനുസരിക്കുന്നു, കാരണം ഞാൻ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയാണ്. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തിലെല്ലാം നമ്മൾ അതിനെതിരായിട്ട് പറയുകയാണെങ്കിൽ ആ വിശ്വാസ പ്രമാണത്തിന് എന്ത് വാലിഡിറ്റിയാണുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു വലിയ അജ്ഞതയാണിത്. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അനുസരണത്തിൽ മതാത്മകമായി സാംശീകരിക്കുമ്പോഴാണ് സാംസ്കാരികവും ചരിത്രപരവുമായ വ്യത്യസ്ത സാഹചര്യങ്ങളിലും അവസ്ഥകളിലും അതിന് സാക്ഷാത്കാരം ലഭിക്കുക. പ്രൈസ് ദ ലോർഡ്. പാരമ്പര്യമെന്നാൽ കേവലം കഴിഞ്ഞ കാലത്തെ വസ്തുക്കളെയോ രൂപങ്ങളെയോ കുറിച്ചുള്ള ഗൃഹാതുരത്വമോ നഷ്ടപ്പെട്ടുപോയ സവിശേഷാനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമോ അല്ല, പ്രത്യുത തന്നിൽ വസിക്കുന്ന സ്നേഹത്താൽ, തന്നിൽ വസിക്കുന്ന മിശിഹായാൽ നിത്യ യുവത്വം നിലനിർത്തുന്ന മണവാട്ടി തിരുസഭയെക്കുറിച്ചുള്ള സജീവ സ്മരണയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഇന്ന് ഈ കേട്ട കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് കർത്താവേ, ഇത് ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ രൂപതയിൽ, ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇത് പ്രസരിക്കണമേ. എല്ലാവരും ഒന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇത് പ്രസരിക്കണമേ, ഇതെല്ലാവരിലും പ്രസരിക്കുമാറാകണമേ. എല്ലാവരുടെ മനസ്സാക്ഷിയിലേക്ക് ഒരു ഇൻസുലിൻ പോലെ ഇത് പ്രസരിക്കട്ടെ. എല്ലാവരുടെ മനസ്സാക്ഷിയിലേക്ക്, മനസ്സിലേക്ക് ഇത് പ്രസരിക്കട്ടെ. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം വ്യാപിക്കട്ടെ. എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇന്ന് മുഴുവനും എറണാകുളത്തിന് വേണ്ടി തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാം.
ജോബ് ഭഗ്നാശനായില്ല. അങ്ങനെ ഭഗ്നാശനാകാതെ പ്രാർത്ഥിക്കുക, നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. താങ്ക് യു.